നമസ്കാരം, ഇത് ഭാരത് ലൈവ്. നമ്മുടെ പഴയ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, ബന്ധു നിയമന സ്വജന പക്ഷപാത വീരൻ കെ ടി ജലീൽ ദാ പുതിയ മുതല കണ്ണീരുമായി എത്തിയിരിക്കുന്നു. സ്വന്തം ബന്ധുവായ കെ ടി അദീപിന് നിയമനം കൊടുത്തത് അന്ന് ലോകായുക്തയാണ്, വളരെ ശക്തമായി തന്നെ. ലോകായുക്ത ഹൈക്കോടതിയുമാണ് ശക്തമായി ഈ ഒരു കാര്യത്തെ എതിർക്കുകയും ഇയാൾക്ക് രാജിവെക്കേണ്ടി വരികയും ചെയ്തത്. സംരക്ഷിക്കാവുന്നതിൻ്റെ മാക്സിമം മുഖ്യമന്ത്രി പിണറായി വിജയൻ പാവം സംരക്ഷിച്ചു പിടിച്ചു, കേട്ടോ, ഇല്ലയെന്ന് പറയരുത്. കാരണം ജലീലിനെ എങ്ങനെങ്കിലും സംരക്ഷിക്കും. അതായത് അന്ന് നമ്മുടെ വ്യവസായ മന്ത്രിയായിരുന്ന നമ്മുടെ ഇ പി ജയരാജൻ ബന്ധു നിയമന വിവാദത്തിൽ രാജിവെച്ചപ്പോൾ അന്നേരം ഒന്നും കാണിക്കാത്ത ആ ഒരു ധൈര്യം, സ്നേഹം ഒക്കെ ജലീലിനോട് നമ്മുടെ മുഖ്യമന്ത്രി കാണിച്ചു. ജലീലും മുഖ്യമന്ത്രിയും തമ്മിലുള്ള അഭേദ്യമായ സ്നേഹബന്ധത്തിൻ്റെ, ആ സൗഹൃദത്തിൻ്റെ, ആ അടിയിലൂടെയുള്ള ബന്ധത്തിൻ്റെ, അതായത് ഈ അന്തർധാര സജീവമാകുമ്പോഴാണല്ലോ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നത്. ആ ഇത് സജീവം അന്ന് ആ ഒരു രക്ഷപ്പെടുത്തൽ എന്ന് പറയുന്നത് വലുതായിരുന്നു. പക്ഷെ നിവൃത്തിയില്ലായിരുന്നു. ലോകായുക്തയും അതുപോലെ നീതിന്യായ സംവിധാനങ്ങൾ, ജുഡീഷ്യറി സംവിധാനങ്ങൾ എതിരെ നിന്നപ്പോൾ ജലീലിന് വേറെ നിവൃത്തിയില്ലായിരുന്നു. ബന്ധു നിയമന വിവാദത്തിലെ ലോകായുക്ത റിപ്പോർട്ടിനെതിരെ മുൻമന്ത്രി കെ ടി ജലീൽ സുപ്രീംകോടതിയെ സമീപിച്ചു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. ഞാൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ല, എൻ്റെ ബന്ധുവിനെ അല്ല നിയമിച്ചത്, എൻ്റെ ബന്ധു നിയമനം ഇങ്ങനെയല്ല എന്ന് നിലവിളിച്ചുകൊണ്ടാണ്, മുതലക്കണ്ണീർ പൊഴിച്ചുകൊണ്ടാണ് കെ ടി ജലീൽ ഇപ്പോൾ സുപ്രീംകോടതിയിൽ എത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ലോകായുക്ത സ്വാഭാവിക നീതി നിഷേധിച്ചു എന്നാരോപിച്ചാണ് ജലീൽ സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുന്നത്. ലോകായുക്ത റിപ്പോർട്ടും ഹൈക്കോടതി വിധിയും അടിയന്തരമായി സ്റ്റേ ചെയ്യണം അല്ലെങ്കിൽ റദ്ദാക്കണമെന്നൊക്കെയാണ് പറയുന്നത്. ബന്ധുവായ കെ ടി അദീപിന് ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ ജനറൽ മാനേജർ തസ്തികയിൽ ഡെപ്യൂട്ടേഷൻ നിയമനം നൽകിയതിൽ ജലീൽ സ്വജന പക്ഷപാതം കാണിച്ചു എന്നായിരുന്നു ലോകായുക്ത റിപ്പോർട്ട്. പക്ഷേ സ്വജന പക്ഷപാതം നടന്നിട്ടില്ല എന്ന് ജലീൽ സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഞാൻ എൻ്റെ മകനെയോ എൻ്റെ ജ്യേഷ്ഠൻ്റെ മകനെയോ അല്ലെങ്കിൽ എൻ്റെ സഹോദരിയുടെ മകനെയോ ഒക്കെ എനിക്കിഷ്ടമുള്ള ഒരിടത്ത് നിയമിച്ചിട്ട് ഞാൻ സ്വജന പക്ഷപാതം നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ കൂവില്ലേ? ഈ കോടതിയോടാണ് ഇതൊക്കെ പറയുന്നത് എന്ന് ജലീൽ ഓർക്കണം. സുപ്രീംകോടതിയോടാണ്, അവിടെ ഇരിക്കുന്നവർ മണ്ടന്മാരല്ല എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ നന്നായിരുന്നു. പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്താതെയാണ് ലോകായുക്ത റിപ്പോർട്ട് തയ്യാറാക്കിയത്. തൻ്റെ ഭാഗം ലോകായുക്ത കേട്ടില്ല. പരാതിക്കാർ വാക്കാൽ നടത്തിയ വാദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ലോകായുക്ത റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നും പറയുന്നു. ഇപ്പോൾ വളരെ അടുത്തൊരു ബന്ധുവിനെ നിയമിക്കുന്നതിൽ എന്താണ് ഇത്ര കാര്യമായ അന്വേഷണം നടത്തേണ്ടത്? ഇന്നയാൾ ഇന്നയാളുടെ ജ്യേഷ്ഠൻ്റെയോ അല്ലെങ്കിൽ ജ്യേഷ്ഠൻ്റെ സഹോദരിയുടെയോ ഒക്കെ മകനാണെന്ന് അറിയാനും വേറൊരു സ്ഥാപനത്തിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ ഡെപ്യൂട്ടേഷനിൽ കൊണ്ടുവന്ന് ഇവിടെ ന്യൂനപക്ഷ ധനകാര്യ കോർപ്പറേഷനിൽ നിയമിക്കുക, ഇതൊക്കെ പ്രഥമ ദൃഷ്ടിയാ തന്നെ ഇതൊക്കെ ബന്ധു നിയമനവും അല്ലെങ്കിൽ സ്വജനപക്ഷപാതവുമാണെന്ന് മനസ്സിലാക്കാനുള്ള ആ ഒരു കാര്യവും ബുദ്ധിയുമൊക്കെ ഇവിടുത്തെ ലോകായുക്തയ്ക്കും ഹൈക്കോടതിക്കും ഒക്കെ ഉണ്ട്, ശ്രീ കെ ടി ജലീൽ. പിന്നെ നിങ്ങൾക്ക് നിയമപരമായ കാര്യങ്ങളിൽ ലൂപ്പ് ഹോളുകൾ കണ്ടെത്തി അത് രക്ഷപ്പെടാനോ അല്ലെങ്കിൽ അത്തരം സംഭവങ്ങളിൽ നിന്ന് ഊരിപ്പോരാനോ നിങ്ങൾക്ക് പിണറായി വിജയൻ സഹായിക്കുമായിരിക്കും. പക്ഷേ സുപ്രീം കോടതിയിൽ ചെന്ന് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ താടികെട്ട് തട്ട് കിട്ടുകയുള്ളൂ എന്ന കാര്യം ഒന്നോർത്താൽ നന്നായിരിക്കും. ഇനി വെറുതെ സുപ്രീം കോടതിയിൽ പോയി ഉള്ള സമയം കളയാതെ MLA ആയി ഇരുന്നു കൊണ്ട് അവിടെ എന്തെങ്കിലും ക്ഷേമപ്രവർത്തനങ്ങൾ നടത്താൻ പറ്റുകയാണെങ്കിൽ നടത്തിക്കോളൂ എന്നേ അങ്ങയോട് പറയാനുള്ളൂ.